ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് നമ്മൾ ആദ്യം പിന്നെ ആദ്യത്തെ ക്ലാസ്സിൽ നെക്ക് പീസ് ജോയിൻ ചെയ്യുന്നതും ഷോൾഡർ ജോയിൻ ചെയ്യുന്നതും കാണിച്ചു. രണ്ടാമത്തെ ക്ലാസ്സിൽ സ്ലീവിൻ്റെ താഴ്ഭാഗം അടിക്കടിച്ച് അത് ബോഡി പീസുമായിട്ട് ബോഡി പീസിൻ്റെ കൈക്കുഴിയുമായിട്ട് സ്ലീവ് ജോയിൻ ചെയ്തു. ഇനിയിപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗവും സ്ലിറ്റും ജോയിൻ ചെയ്യാനാണ് ബാക്കിയുള്ളത്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് തിരിച്ചിടുക, അതായത് മോശം ഭാഗം മുകളിൽ വരുന്ന വിധത്തിൽ ഇട്ടുകൊടുക്കുക. ഇനി ഈ കൈയിൻ്റെ ഭാഗം, കൈ നമുക്ക് 1 ഇഞ്ചാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിന് വിട്ടിട്ടുള്ളത്, ആ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ കൈ ഒരു നമ്മൾ അളവിൻ്റെ കൈ വെച്ച് എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കിയാലും മതി. അല്ലെങ്കിൽ ഈ 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ആ 1 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ തുടങ്ങുക. അപ്പം കൈയിൻ്റെ ഈ അറ്റത്ത് നമ്മളൊന്ന് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റിവേഴ്സിൽ, അതായത് ഒന്ന് ചവിട്ടുക, എന്നിട്ട് ഈ റിവേഴ്സ് ബട്ടൺ പ്രസ് ചെയ്യുക, വീണ്ടും ഒന്ന് ബാക്കിലോട്ട് പോവാം, വീണ്ടും തിരിച്ച് വരിക. അപ്പം നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് കൈയിൻ്റെ താഴെവീതി മുതൽ ബോഡി പീസിൻ്റെ ഹിപ്പ് ലൈൻ വരെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഫസ്റ്റ് 1-2 പ്രാവശ്യമൊക്കെ നിങ്ങൾ അടിക്കുമ്പോൾ ആ 1 ഇഞ്ച് വെച്ചിട്ട് ഫുള്ളും ആ ഹിപ്പ് ലൈൻ വരെ, അതായത് കൈയിൻ്റെ താഴെവീതി മുതൽ ഹിപ്പ് ലൈൻ വരെ ഇതുപോലെ ലൈൻ വരച്ചു കൊടുത്തിട്ട് അടിച്ചാൽ മതി. പിന്നെ കുറച്ച് പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ ഈ 1 ഇഞ്ച് നമുക്ക് കണ്ടാൽ തന്നെ ഏകദേശം 1 ഇഞ്ച് എത്രയാണെന്നുള്ള മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അടിക്കാൻ പറ്റും. ഇനി ഈ കൈയും ബോഡിയും കൂടി ജോയിൻ ചെയ്ത് ഈ ജോയിൻ്റ് ഭാഗം എത്തുമ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ഒപ്പം വരുന്ന വിധത്തിൽ വെക്കണം. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ പിന്നെ എല്ലാ അളവും തെറ്റും. അപ്പം കാരണം എന്താണ്, ഈ കൈ ഇങ്ങനെ നമ്മൾ ചെരിച്ചിട്ടല്ലേ കട്ട് ചെയ്യുന്നുള്ളത്, താഴ്വീതിയും മീതവീതിയും തമ്മിലുള്ള ആ കട്ടിങ്. അപ്പോൾ കൈ വലിച്ചാൽ വലിയും ഈ ചെരിഞ്ഞ ഭാഗമായതുകൊണ്ട്, അപ്പോൾ അത് വലിഞ്ഞു പോകാതെ രണ്ടും ഇങ്ങനെ ഒപ്പം, ഈ ജോയിൻ്റ് ഭാഗം രണ്ടും ഒപ്പം വരുന്ന വിധത്തിൽ ആയിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ അഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ശരിയാക്കിയിട്ട് അടിക്കണം, കാരണം എവിടെയെങ്കിലും വലിഞ്ഞു പോയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അത് ഒപ്പം വരാതിരിക്കുന്നത്. അപ്പം കൈയിൻ്റെ താഴെവീതിയിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മളിപ്പം ഹിപ്പ് ലൈൻ വരച്ച അതിൻ്റെ തൊട്ട് മുമ്പിലെത്തി. അപ്പോൾ നമ്മളൊന്ന് നിർത്തിയിട്ട് പിന്നെ, കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചവിട്ടിയാൽ സ്പീഡിൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും എത്തിപ്പോവും. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു തൊട്ട് മുമ്പ് ഒരു 1/2 സെൻറ്റിമീറ്റർ മുമ്പ് നിർത്തിയിട്ട് പിന്നെ കൈ കൊണ്ടൊന്ന് ഈ ഇത് കറക്കിയിട്ട്, സൂചി കറക്കിയിട്ട് ഈ ഹിപ്പ് ലൈനിൽ തന്നെ നിർത്തുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിർത്തുമ്പോൾ ഈ 1 ഇഞ്ച് വീതിയിൽ തന്നെ വിട്ടിട്ട് തന്നെ നിർത്തണം, കാരണം അല്ലാതെ ഇങ്ങനെ ചെരിച്ച് ഈ കോർണറിലേക്ക് അല്ലെങ്കിൽ അറ്റത്തേക്ക് കൊണ്ടുവരാനൊന്നും പാടില്ല. ശരിക്കും ആ നമ്മൾ വരുന്ന അതേ 1 ഇഞ്ച് വീതിയിൽ നമ്മൾ അടിച്ചു വന്നല്ലോ, ആ 1 ഇഞ്ച് വീതി തന്നെ അവിടെ ഹിപ്പ് ലൈനിൽ നിർത്തുക. ഇത്ര നമുക്ക് വേണം ഗ്യാപ്പ്. ഈ ഭാഗമാണ് നമുക്ക് ഇനി സ്ലിറ്റിൻ്റെ അരിക് മടക്കി അടിക്കേണ്ടത്. അപ്പോൾ ആ 1 ഇഞ്ച് നമുക്കിവിടെ ബാക്കി ഉണ്ടാവണം. ഇനി തിരിച്ച് നമുക്ക് വീണ്ടും പിന്നെ സൂചി താഴ്ത്തിയിട്ട് തന്നെ തിരിക്കണം. സൂചി പൊങ്ങാൻ പാടില്ല, അപ്പോൾ നമ്മൾ സ്ഥലം മാറിപ്പോവും. അപ്പോൾ ഈ സൂചി അകത്തേക്ക് താഴ്ത്തി വെച്ചിട്ട് ഈ ഫൂട്ട് പൊക്കുക, എന്നിട്ട് തിരിച്ച് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ തുടങ്ങിയടത്തേക്ക് തന്നെ വീണ്ടും, കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് 2 സ്റ്റിച്ച് ആവശ്യമുണ്ട്. ഈ അറ്റത്തേക്ക് എത്തുമ്പോൾ വീണ്ടും ഒന്നും കൂടി റിവേഴ്സ് ബട്ടൺ പ്രസ് ചെയ്യുക, എന്നിട്ട് റിവേഴ്സിലാക്കിയിട്ട് അതൊന്ന് ലോക്ക് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ കൈയിൻ്റെ താഴേറ്റം മുതൽ ബോഡിയുടെ ഹിപ്പ് ലൈൻ വരെ ഒരേപോലെ 1 ഇഞ്ച് വീതി വിട്ട് അടിച്ചു കഴിഞ്ഞു. ഇനി അത് തിരിച്ച് വീണ്ടും അതേപോലെ കൈയിൻ്റെ താഴേറ്റം വരേക്ക് റിവേഴ്സായിട്ട് വീണ്ടും തിരിച്ച് അവിടത്തേക്ക് തന്നെ പോയി. അപ്പോൾ 2 സ്റ്റിച്ച് വരണം ഈ സൈഡ് അടിക്കുമ്പോൾ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ ഈ ഹിപ്പിൻ്റെ അവിടുന്ന് നമ്മൾ ഹിപ്പ് ലൈൻ്റെ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടാണല്ലോ തിരിച്ച് വീണ്ടും പോകുന്നത്. അപ്പോൾ അവിടുന്ന് സൂചി താഴോട്ട് കുത്തി നിർത്തിയിട്ടായിരിക്കണം പിന്നെ തുണി തിരിച്ചു കൊടുക്കുന്നത്. തിരിച്ചു കൊടുത്തിട്ട് ഒരു 2 ഇഞ്ച് വരെ അതേ ലൈനിൽ തന്നെ പോകണം, അതായത് നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ചിൻ്റെ അതിൻ്റെ മുകളിൽ കൂടി തന്നെ വരണം. അത് കഴിഞ്ഞാൽ നമ്മളൊരു കുറച്ച് 1/4 ഇഞ്ച്
വിട്ടിട്ട് ആദ്യത്തെ സ്റ്റിച്ചുമായിട്ട് ഒരു കാൽ ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടിച്ചാൽ മതി. കാരണം നമുക്ക് എന്തെങ്കിലും പിന്നെ അത് അഴിക്കണ്ടയോ അല്ലെങ്കിൽ ലൂസ് കൂട്ടാനോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി എളുപ്പം അതാണ്, അതങ്ങനെ അടിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ കൈ, അതായത് ഈ ബോഡി പീസും കൈയിൻ്റെ പീസും കൂടി ജോയിൻ ചെയ്ത ഭാഗം എപ്പോഴും ഇങ്ങനെ ഒപ്പം നിൽക്കണം. അത് നിങ്ങൾ തെറ്റി ആദ്യം തന്നെ വേണമെങ്കിൽ ഇതുപോലെയുള്ള ഒരു പിന്നെടുത്തിട്ട് അത് അടിക്കുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഇത് ഒപ്പാക്കി വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തിക്കൊടുത്തിട്ട് പിന്നെ അടിച്ചാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എന്നിട്ട് ഇത് വലിഞ്ഞു പോകാതെ രണ്ട് സൈഡും രണ്ട് പീസിൻ്റെയും അങ്ങനെ ഒപ്പം പിടിച്ചിട്ടായിരിക്കണം അടിക്കുന്നത്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രണ്ട് മൂന്ന് ടോപ്പ് അടിക്കുന്നത് രണ്ട് മൂന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് വരെ നിങ്ങൾ വരച്ചിട്ട് തന്നെ അടിച്ചാൽ മതി. അതായത് നെക്ക് പീസ് ബോഡിയായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഒരു കാലിഞ്ച് വെച്ച് വരച്ചു കൊടുക്കുക, കൈയും ബോഡിയും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു അര ഇഞ്ച് വിട്ടിട്ട് വരച്ചു കൊടുക്കുക. അതുപോലെ ഈ ബോഡി പീസിൻ്റെ കൈയിൻ്റെയും ബോഡീൻ്റെയും സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഒരു ഇഞ്ച് വിട്ട് രണ്ട് പിന്നെ താഴെ വരെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ആകുന്നത് വരെ അങ്ങനെ വരച്ചിട്ട് തന്നെ അടിച്ചാൽ മതി. അപ്പോൾ സ്റ്റിച്ചൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ശരിയായി വന്നോളും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഇപ്പോൾ ചെസ്റ്റ് ലൈനും ഹിപ്പ് ലൈനിലേക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് ഹിപ്പ് ലൈൻ സോറി ചെസ്റ്റ് ലൈനിൽ നിന്ന് വെയ്സ്റ്റ് ലൈനിലേക്ക് വരച്ചു, വെയ്സ്റ്റ് ലൈനിൽ നിന്ന് ഹിപ്പ് ലൈനിലേക്ക് വരച്ചു. അപ്പോൾ എല്ലാം ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനുകൾ തന്നെയാണ് വരുന്നത്. പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ വെയ്സ്റ്റിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കേവ് ആക്കിയിട്ടായിരിക്കണം അടിക്കുന്നത്. അവിടെ ഇങ്ങനെ പോയിൻറ്റഡ് ആവാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറിയൊരു കേവ്, ആ വെയ്സ്റ്റ് ലൈനിൻ്റെ ഭാഗത്ത് ചെറിയൊരു കേവ് ആക്കിയിട്ടായിരിക്കണം പിന്നെ അടിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അവിടെ നമ്മളിങ്ങനെ തിരിച്ച് വെക്കുമ്പോൾ ഒരു ചുളിവൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെയ്സ്റ്റിൻ്റെ അവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു രണ്ട് മൂന്ന് കട്ട് കൊടുക്കാം. ഇത് നമ്മൾ തിരിച്ചിടുമ്പോൾ നമുക്ക് നല്ലൊരു വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് മൂന്ന് കട്ട് കൊടുക്കുന്നത്. അത് അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗം അടിച്ച് ഒരു ഭാഗം അടിച്ചു കഴിഞ്ഞു ഇതേപോലെ മറ്റേ സൈഡും കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ പണി ബാക്കിയുള്ളത് ഈ സ്ലിറ്റിൻ്റെ അരികുകൾ മടക്കിയടിക്കുക, താഴെ ഭാഗം മടക്കിയടിക്കുക. അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ ഈ ഒരു ഇഞ്ചിൽ ഇവിടെ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ക്രോസാക്കി സൈഡിലേക്കൊന്നും വരാൻ പാടില്ല, ഈ ഒരു ഇഞ്ചിൽ തന്നെ നിർത്തുക അതേ വിഡ്ത്ത് തന്നെ. എന്നിട്ട് ഈ ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് സ്ലിറ്റിൻ്റെ അരികടിക്കേണ്ട ഭാഗം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എവിടുന്ന് പിടിക്കുന്ന സൗകര്യം, ഇവിടുന്ന് മീതന്ന് താഴോട്ട് വേണമെങ്കിൽ അടിക്കുക അല്ലെങ്കിൽ താഴ്ന്ന് മുകളിലേക്കായാലും പ്രശ്നമില്ല, രണ്ടും നിങ്ങൾക്ക് ഏതാ കംഫർട്ടായി തോന്നുന്നത് അതുപോലെ അടിക്കുക. അല്ലെങ്കിൽ ഒന്ന് താഴ്ന്ന് തുടങ്ങി പിന്നെ തിരിച്ച് മീതന്ന് താഴോട്ടായിട്ട് അങ്ങനെയും വേണമെങ്കിൽ അടിക്കുക. അതാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കംഫർട്ടായി എങ്ങനെയാണ് തോന്നുന്നത് അതുപോലെ അടിച്ചോളൂ. അപ്പോൾ ഞാനിപ്പം താഴേന്ന് ഫസ്റ്റ് താഴേന്ന് മുകളിലേക്ക് തുടങ്ങിയിട്ട് പിന്നെ ഈ ഹിപ്പിൻ്റെ ഭാഗത്തെത്തി തിരിച്ച് മറ്റേ സൈഡിൽ മുകളിൽ താഴേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇഞ്ച് വിട്ട ഭാഗം ഇതാ ഇങ്ങനെ മടക്കിയിട്ട് പിടിച്ചു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഇഞ്ച് മടക്കി പിടിക്കുക, എന്നിട്ട് അതിൽ നിന്ന് പകുതി അകത്തേക്ക് മടക്കി കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം ഇങ്ങനെ പകുതി പകുതി ആക്കിയിട്ടല്ല, ആദ്യം നമ്മൾ ഒരു ഇഞ്ച് തന്നെ മടക്കുക, എന്നിട്ട് അതിൻ്റെ പകുതി ഇങ്ങനെ അകത്തേക്ക് മടക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ താഴേന്ന് മുകളിലേക്ക് അടിച്ച് ഇപ്പോൾ ഹിപ്പ് ലൈനിൻ്റെ അവിടം വരെ എത്തി. അവിടെ എത്തുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പൊന്ന് നിർത്തിയിട്ട് പിന്നെ കൈ കൊണ്ടൊന്ന് കറക്കി ഈ അടിച്ച ഇതിൻ്റെ ഒരു കാലിഞ്ച് മുകളിലേക്ക് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് മുകളിൽ എത്ര എത്തുന്നത് വരെ അടിക്കുക. എന്നിട്ട് അവിടെ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ടൊന്ന് വരിക, അത് മറ്റേ ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. പിന്നെ അവിടെയും ഒന്ന് സൂചി കുത്തി നിർത്തിയിട്ട് പിന്നെ താഴോട്ട് പോവുക. അപ്പം ഇതിപ്പോൾ ഒരു സൈഡ് സ്ലിറ്റ് നമുക്ക് അടിച്ചു കഴിഞ്ഞു. ഇനി ഇതേപോലെ മറ്റേ സൈഡിലെ സ്ലിറ്റും അടിച്ചെടുക്കുക.
മാത്രമല്ല നമുക്ക് സ്ലിറ്റിൻ്റെ അരികെ അടിക്കുമ്പോൾ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ രണ്ട് സൈഡിലും അടി അപ്പോൾ ഇപ്പോൾ ഈ ഭാഗത്തും കൂടി അടിയുണ്ടാവും അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിപ്പോൾ നിർബന്ധമല്ല ആ അടി പക്ഷേ നമ്മൾ നല്ലോണം ഇസ്തിരി ഇട്ട് കൊടുത്താലും നല്ല വൃത്തിയിൽ നിന്നോളും പക്ഷേ നിങ്ങളെ ഇഷ്ടം അങ്ങനെ അടിക്കുന്നതാണെങ്കിൽ അങ്ങനെ അടിക്കാം ചില കട്ടിയുള്ള തുണിയൊക്കെ ആണെങ്കിൽ അങ്ങനെ അടിക്കേണ്ടി വരും എന്തായാലും കാരണം എന്നാൽ നല്ല വൃത്തിയിലും നിൽക്കുള്ളൂ മറ്റേ ഇസ്തിരി ഇട്ടാലും നിൽക്കാത്ത ടൈപ്പ് ചില തുണികളൊക്കെ ഉണ്ടാവില്ല വർക്കൊക്കെ ഉള്ള തുണികൾ അപ്പോൾ അതിന് അങ്ങനെ തന്നെ അടിക്കാം അല്ലാത്തത് നിങ്ങളെ ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ചെയ്യാം ഒന്നുകിൽ അടിക്കുക അല്ലെങ്കിൽ അടിക്കാതെ ഇരിക്കുക പിന്നെ നമ്മളിങ്ങനെ നൂലിൻ്റെ തുമ്പൊക്കെ ഉള്ളത് അപ്പപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോൾ ലാസ്റ്റ് എല്ലാം ഒന്നിച്ച് കട്ട് ചെയ്യുന്നെങ്കിലും പ്രശ്നമില്ല പക്ഷേ അപ്പപ്പോൾ കട്ട് ചെയ്യുന്നതാണ് നല്ലത് മറ്റത് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഒഴിഞ്ഞു പോകും പിന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ആയിരിക്കും അവിടെ ഇവിടെ നൂലിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണലേ പിന്നെ അതുപോലെ തന്നെ അടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ പിന്നെ താഴെ അടിക്കേണ്ടതാണ് അതായത് അതിൻ്റെ താഴ്ഭാഗത്ത് താഴ്ഭാഗത്ത് അടിക്കാൻ നമ്മൾ 1.5 ഇഞ്ചാണ് ഫോൾഡിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത് പക്ഷേ എങ്കിലും നമ്മൾ മടക്കേണ്ടത് 1 ഇഞ്ച് മാത്രമാണ് അതെന്തുകൊണ്ട് പറഞ്ഞാൽ ഈ 1/2 ഇഞ്ച് നമ്മളെ സ്റ്റിച്ചിങ്ങിൻ്റെ ചെറിയ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരുന്നതിൽ 1/2 ഇഞ്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ 1.5 ഇഞ്ച് തന്നെ നമ്മൾ താഴെ മടക്കിയാൽ നമുക്ക് ചിലപ്പോൾ ലെങ്ത്ത് കുറച്ച് കുറവ് പോലെ തോന്നും അപ്പോൾ 1 ഇഞ്ച് മടക്കിയാൽ മതി അപ്പോൾ ഈ 1 ഇഞ്ചും നമ്മൾ നേരത്തെ സ്ലിറ്റിൻ്റെ അരികെ മടക്കിയ പോലെ തന്നെ ആദ്യം 1 ഇഞ്ച് മടക്കുക എന്നിട്ട് അതിൽ നിന്ന് പകുതി ഇങ്ങനെ അകത്തേക്ക് മടക്കി കൊടുക്കുക നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് അടിച്ചു ഒരു സൈഡിൻ്റെ താഴ്ഭാഗം മടക്കി അടിച്ചു ഇതും അത് തന്നെ നമ്മൾ സൈഡിൽ 2 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയും 2 സ്റ്റിച്ച് ഇടണം അതായത് 2 അറ്റത്തും സൈഡിൽ സ്ലിറ്റിൻ്റെ സൈഡിൽ 1 സ്റ്റിച്ചേ ഉള്ളൂവെങ്കിൽ ഇവിടെയും 1 സ്റ്റിച്ച് തന്നെ മതി പിന്നെ ഇനി ഇതേപോലെ മറ്റേ ഇപ്പോൾ ബാക്ക് പാർട്ടിൻ്റെയും താഴ്ഭാഗം മടക്കി അടിക്കുക പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ താഴ്ഭാഗം മടക്കി അടിക്കുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തും ഇത് ഈ അവസാനിക്കുന്നിടത്തും പിന്നെ റിവേഴ്സ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലോക്ക് ചെയ്തിടണം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ നൂല് ഇതിങ്ങനെ ഇളകി ഇളകുമ്പോൾ ഇതിൻ്റെ ചുരിദാർ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയി ഇനിയിപ്പോൾ നമുക്ക് ഈ കഴുത്തിൻ്റെ പീസാണുള്ളത് ഈ കഴുത്തിൻ്റെ പീസ് നമ്മൾ ഇങ്ങനെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് ഇസ്തിരി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ മെഷീനോടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഇത് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ മെഷീനോടാണ് സ്റ്റിച്ച് ചെയ്യുന്നെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം കഴുത്തും ഷോൾഡറും ജോയിൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇതും അടിക്കണം അതല്ല ഹെമ്മിങ് ആണെങ്കിൽ ലാസ്റ്റ് ചെയ്താൽ മതി ഇത് ഒന്ന് ഇസ്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി ഹെമ്മിങ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഹെമ്മിങ്ങിൻ്റെ ഒരു വീഡിയോ പിന്നെ ഇൻഷാല്ലാ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും ഇനി ഒരു ആൾ പിന്നെ കമൻസിൽ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു അതിൽ ഞാൻ മറുപടി അയച്ചിരുന്നു എങ്കിലും അതവർക്ക് ഒന്നുകൂടി ക്ലിയർ ആക്കിയാൽ നല്ലതായിരുന്നു എന്നുള്ള ഒരു വീണ്ടും അവർ അയച്ചിരുന്നു അപ്പോൾ അതിന് അത് അവർ പറയുന്നത് അപ്പോൾ അവർക്ക് ശരിക്കും നമ്മൾ ഹിപ്പ് മുതലാണ് സ്ലിറ്റ് തുടങ്ങുന്നത് അപ്പോൾ അവർക്ക് ഇത്ര മുകളിൽ തന്നെ സ്ലിറ്റ് വേണ്ട കുറച്ചുകൂടി ഹിപ്പിൻ്റെ കുറച്ചുകൂടി താഴ്ന്ന് മതി സ്ലിറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ഈ ലെങ്ത്ത് എടുക്കണം എന്നുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് അവരെ ചോദ്യം പിന്നെ എന്താ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരോട് ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിന് മറുപടി ഉണ്ടായിട്ടില്ല പിന്നെ അപ്പം ഈ ഹിപ്പ് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മളെടുക്കുന്ന ഇപ്പോൾ അവരുടെ അടുത്ത് അതിൻ്റെ അളവുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ച് തന്നെ ഈ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് അതിനനുസരിച്ചെടുത്ത് അവിടെ ഹിപ്പിലെയും അവിടെ ഒരു ലൈൻ വരച്ചിട്ട് അവിടത്തേക്ക് വേസ്റ്റ് നിന്ന് ജോയിൻ ചെയ്താൽ മതി ഹിപ്പിൻ്റെ അവിടെ തന്നെ വേണമെന്നില്ല അവരെ താഴെ അതിൻ്റെ ആ ലൈൻ ഇപ്പോൾ അവരെ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് നോക്കുക ആ ഭാഗത്തുള്ള വിഡ്ത്തും നോക്കാം എന്നിട്ട് ആ വിഡ്ത്തിൽ പിന്നെ മാർക്ക് ചെയ്ത് അപ്പോൾ വേസ്റ്റ് നിന്ന് നേരെ ആ വിഡ്ത്തിലേക്ക് ജോയിൻ ചെയ്യുക എന്നിട്ട് ആ ബാക്കിയുള്ള സ്ലിറ്റ് അടിച്ചാൽ മതി പിന്നെ അഥവാ ഇനി അവരുടെ അടുത്ത് അളവൊന്നും ഇല്ല അവർ സാധാ ഇതുപോലത്തെ ഒരു ഹിപ്പിൻ്റെ അടുത്ത് തന്നെ സ്ലിറ്റ് തുടങ്ങുന്ന അളവാണുള്ളത് പക്ഷെ അവർക്ക് ഇനി സ്റ്റിച്ച് ചെയ്യേണ്ടത് കുറച്ച് താഴ്ന്നാണ് എന്നങ്ങനെയാണെങ്കിൽ അവർക്ക് എത്ര താഴോട്ടാണ് ഇത് പിന്നെ ഈ സ്ലിറ്റ് തുടങ്ങുന്നത് എത്ര താഴോട്ടെന്നാണ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഈ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് നിന്ന് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് അവിടെ നിന്ന് ഈ സ്ലിറ്റ് ലെങ്ത്ത് എടുത്താൽ മതി അപ്പോൾ ഹിപ്പ് ലൈൻ ഉള്ള പേരിൽ നമ്മൾ വരക്കുന്ന ആ ലൈൻ അവരെ ഈ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് അവിടെ ആ ലൈൻ വരച്ചു കൊടുത്താൽ മതി അപ്പോൾ ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അഥവാ ഇനിയും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അവർ കമൻസിൽ ഒന്ന് എഴുതിയാൽ മതി ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി
വ്യക്തമായിട്ട് ഞാൻ ഗ്രാഫിൽ വരച്ചിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഈ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കമൻസിൽ അറിയിക്ക്. പിന്നെ അപ്പോൾ നിങ്ങൾ, ഞാൻ പറയാനുള്ളത്, ഇപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിങ്ങിൽ തന്നെ നല്ല ഫിനിഷിങ് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. പിന്നെ അങ്ങനെ അപൂർവം ചിലർക്ക് നല്ല ഫിനിഷിങ്ങിലാവുന്ന ഉണ്ടാവാറുണ്ട് എൻ്റെ അനുഭവത്തിൽ, എൻ്റെ സ്റ്റുഡൻസിൻ്റെ അനുഭവത്തിൽ. പക്ഷേ എന്നാൽ എല്ലാവർക്കും ഇപ്പം അങ്ങനെ ഫസ്റ്റിൽ തന്നെ നല്ല ഫിനിഷിങ് ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടേണ്ട എന്നുള്ള, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ട. കാരണം ഇൻഷാല്ലാ രണ്ട് മൂന്നെണ്ണം സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഫിനിഷിങ് വന്നോളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ മെത്തേഡ്, സ്റ്റിച്ചിങ് മെത്തേഡ് നിങ്ങൾ ശരിയായിട്ട് ഫോളോ ചെയ്യുക, അതിനനുസരിച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പാർട്ട് പാർട്ടായിട്ട് വീഡിയോ ഇട്ടത്. അപ്പോൾ ആ പാർട്ട് ഒന്നും കൂടി നോക്കിയിട്ട് അതൊന്നും കൂടി മനസ്സിലാക്കി ചെയ്താൽ മതി. പക്ഷേ നിരാശപ്പെടേണ്ട, ഇൻഷാല്ലാ രണ്ട് മൂന്നെണ്ണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഫിനിഷിങ് വന്നോളൂ. പിന്നെ ഇത് ചുരിദാർ ടോപ്പിൻ്റെ കട്ടിങ്, ഒരു 5-6 ടൈപ്പ് കട്ടിങ് ഉണ്ട്. പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി 1 by 1 ഇൻഷാല്ലാ പിന്നീട് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം, ഏറ്റവും എളുപ്പമുള്ള ഒരു ബോട്ടം ഇൻഷാല്ലാ അടുത്ത് തന്നെ അതിൻ്റെ ക്ലാസ്സും ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് പിന്നെ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ ഉടനെ തന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം.